بسم الله الرحمن الرحيم ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا അവർക്കാകട്ടെ അവരുടെ പിതാക്കൾക്കാകട്ടെ അതിനെപ്പറ്റി യാതൊരു അറിവുമില്ല. അവരുടെ വായിൽ നിന്ന് പുറത്തുവരുന്ന ആ വാക്ക് ഗുരുതരമായിരിക്കുന്നു. അവർ കള്ളമല്ലാതെ പറയുന്നില്ല. അതിനാൽ ഈ സന്ദേശത്തിൽ അവർ വിശ്വസിച്ചില്ലെങ്കിൽ അവർ പിന്തിരിഞ്ഞു പോയതിനെ തുടർന്ന് അതിലുള്ള ദുഃഖത്താൽ നീ ജീവനൊടുക്കുന്നവനായേക്കാം. إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا തീർച്ചയായും ഭൂമുഖത്തുള്ളതിനെ നാം അതിന് ഒരു അലങ്കാരമാക്കിയിരിക്കുന്നു. മനുഷ്യരിൽ ആരാണ് ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്നത് എന്ന് നാം പരീക്ഷിക്കുവാൻ വേണ്ടി. وإنا لجاعلون ما عليها صعيدا جرزا തീർച്ചയായും അതിൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹാബത്തിഹി അജ്മഈൻ ഫമാ അമ്മാ ബഅദ്. നമ്മൾ 74-ാമത്തെ ഹദീസ് അല്ലേ, അനസിൽ നിന്നുള്ള ഹദീസ്. വഅൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻ ഖാല അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം أن النبي صلى الله عليه وسلم احتجم وصلى ولم يتوضأ أخرجه الدارقطني ولينه. يلا حديث نوكي نقول نمبر نوكي نمبر ما في وعن انس ابن مالك رضي الله عنه في اي حديثുകളെ ഏത് അധ്യായത്തിലാണ്? കിതാബ് തഹാറയിലാണ്. അതിൽ ബാബ് നവാഖിദുൽ വുദു അല്ലേ, വുദുവിനെ മുറിക്കുന്ന, വുദുവിനെ അസാധുവാക്കുന്ന കാര്യങ്ങൾ, വുദുവിനെ മുറിക്കുന്ന, വുദുവിനെ അസാധുവാക്കുന്ന കാര്യങ്ങളാണ്. അതിൽ പെട്ട ഹദീസാണ് ഈ ഹദീസ്. وعن انس ابن مالك رضي الله عنه قال أن النبي صلى الله عليه وسلم احتجم وصلى ولم يتوضأ أخرجه الدارقطني ولينه. أنس رضي الله عنه نيവേദനം. وأن أنس بن مالك رضي الله عنه. أنس بن مالك أرى أنس بن مالك أنس بن مالك الأنصاري النجاري ബനു നജ്ജാർ ഗോത്രക്കാരനായ അൻസാരിയായ അനസ്. ഇദ്ദേഹം ഏത് പേരിലാണ് പ്രസിദ്ധൻ? ഇദ്ദേഹത്തിനൊരു ബഹുമതി ഉണ്ടല്ല, മൗലല്ല, ഖാദിമ റസൂലില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമാണ്. ആ ഇദ്ദേഹം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വരുമ്പോൾ ഇദ്ദേഹത്തിന് 10 വയസ്സാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ അദ്ദേഹം ഖിദ്മത്ത് ചെയ്തു. അദ്ദേഹത്തിൻ്റെ മാതാവ് ഉമ്മു സുലൈം. അദ്ദേഹം ബനു നജ്ജാർ ഗോത്രക്കാരനാണ്. അതുകൊണ്ടാണ് അനസ് ഇബ്നു മാലിക്കുൽ അൻസാരി അൻ നജ്ജാരി. ഉമ്മു സുലൈം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വന്നപ്പോൾ കൊണ്ടുവന്നിട്ട് കൊടുത്തില്ലേ, റസൂലെ നിങ്ങൾക്ക് ഖാദിമാണ് എന്നിട്ട്. അദ്ദേഹം പറയുന്നത് റസൂലുള്ളാഹിക്ക് ഞാൻ 11 വർഷം ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്, ഒരിക്കൽ പോലും റസൂലിനോട് പിന്നെ ചേ എന്ന് പറയുകയോ ഒരു കാര്യം ചെയ്തപ്പോൾ എന്തിനു ചെയ്തു എന്നോ ചെയ്യാതിരുന്നപ്പോൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്നോ പറഞ്ഞില്ല എന്ന് പറഞ്ഞില്ലേ. അദ്ദേഹത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹു മക്സിർ മാലഹു വലദഹു പിന്നെ വ ഉംറഹു അല്ലെങ്കിൽ വ ബാരിക് ലഹു ഫീ മാലിഹി വ ഉംറിഹി എന്നൊക്കെ റസൂലുള്ള ദുആ ചെയ്ത്, സ്വത്ത് വർദ്ധിപ്പിക്കുവാൻ, സന്തതികൾ വർദ്ധിപ്പിക്കുവാൻ, ആയുസിൽ വർധന ഉണ്ടാകുവാൻ.
അതുകൊണ്ട് തന്നെ അനസ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായത് ഹിജ്റയുടെ 93-ലാണ്. ഹിജ്റയുടെ 93-ൽ 103 വയസ്സ് ജീവിച്ചു. 103 വയസ്സ് ഹിജ്റ വരുമ്പോൾ അദ്ദേഹത്തിന് 10 വയസ്സാണ്. പിന്നെ ഹിജ്റ മുതൽ 93 വരെ 103 വയസ്സ്. ഖിദ്മത്ത് എന്നാ സേവന, ഖാദിം സേവകൻ, ആ സേവന ചെയ്യ റസൂലുള്ളാഹിക്ക്, ആ ഖാദിമ ഖാദിം സേവകൻ. ഹിജ്റ 93-ലാണ് അദ്ദേഹം മരണപ്പെട്ടത്, അദ്ദേഹത്തിൻ്റെ 103-ാമത്തെ വയസ്സിൽ. അത് റസൂലുള്ളാഹിൻ്റെ ദുആൻ്റെ ബർക്കത്താണത് അദ്ദേഹത്തിന് വേണ്ടി. ധാരാളം മക്കളും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, മക്കളും മക്കളെ മക്കളുമായിട്ട് 100-ഓളം മക്കളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ബഹ്റൈനിൽ വരെ സ്വത്ത് ഉണ്ടായിരുന്നു എന്നാണ് റസൂലുള്ള അദ്ദേഹത്തിൻ്റെ സ്വത്തിൽ ബർക്കത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്തിരുന്നു. അനസ് ഇബ്നു മാലിക് അൽ അൻസാരി അന്നജാരി അദ്ദേഹമാണ് പറയുന്നത്. ഖാല, അദ്ദേഹം പറഞ്ഞു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇഹ്തജമ എന്നാ കൊമ്പ് വെച്ചു, ഇഹ്തജമ കൊമ്പ് വെച്ചു, റഹ്മക്കല്ല, ഇഹ്തജമന കൊമ്പ് വെച്ചു. കൊമ്പ് വെക്കുക എന്നുള്ളതൊരു ചികിത്സാ രീതിയാണ്. വസല്ല, നമസ്കരിക്കുകയും ചെയ്തു. കൊമ്പ് വെച്ചു, വസല്ല നമസ്കരിക്കുകയും ചെയ്തു. വലം യതവദ്ദ വുദു പുതുക്കിയിട്ടില്ല. അസ്സലാമു അലൈക്കും. വുദു പുതുക്കിയിട്ടില്ല, വുദു ചെയ്തിട്ടില്ല എന്നർത്ഥം. അപ്പോൾ വുദു ഉണ്ടായിരിക്കുകയാണ് കൊമ്പ് വെച്ച്, എന്നിട്ട് നിസ്കരിച്ചു, വുദു പുതുക്കിയില്ല. അഖ്റജഹു അദ്ദാറഖുത്തിനി അല്ലാഹു യശ്ഫി ഷഫാക അല്ലാഹ് റജുലു മസ്കൂൻ അഖ്റജഹു അദ്ദാറഖുത്തിനി അലൈഹി സലാം. ഇമാം ദാറഖുത്തിനിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. വലയ്യനഹു, ലയ്യനഹു എന്ന് പറഞ്ഞാൽ ഈ ഹദീസിന് ലീൻ എന്ന് പറഞ്ഞാൽ ദുർബലതയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഹദീസിന് ദുർബലതയുണ്ട്. ലയ്യന എന്ന് പറഞ്ഞാൽ ലീൻ, ദുർബലത, ദഅഫ്. ആ ലയ്യന, പക്ഷെ ഇവിടെ ഹദീസിൻ്റെ മുസ്തലഹ് ലയ്യന എന്ന് പറഞ്ഞെങ്കിൽ ദഅഫ എന്നുള്ള അർത്ഥത്തിലാണ്. ദുർബലതയുണ്ട്, അത് ഇതിന് ദുർബലതയുണ്ടെന്ന് പറഞ്ഞു എന്നുള്ള അർത്ഥം. അതിനെ ദുർബലമാക്കി, ഹദീസ് ദുർബലമാണെന്ന് പറഞ്ഞു എന്നർത്ഥം. ഇമാം ദാറഖുത്തിനി അബുൽ ഹസൻ അദ്ദാറഖുത്തിനി അൽ ബഗ്ദാദി അറിയപ്പെട്ട ഹദീസ് പണ്ഡിതനാണ് ഇമാം ദാറഖുത്തിനി. ഭയങ്കര ഹിഫ്ലായിരുന്നു, ഹാഫിളുദ്ദുനിയ, ഭയങ്കര ഹിഫ്ലായിരുന്നു. അതുകൊണ്ട് ദുനിയാവിൽ ഹാഫിൽ എന്നാണ് അദ്ദേഹത്തിന് പേര്. അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ് എന്ന അദ്ദേഹത്തിന് വിശേഷണമുണ്ട്. ഹദീസിൻ്റെ വിഷയത്തിൽ അമീറുൽ മുഅ്മിനീനാണ്, മുഅ്മിനീങ്ങളുടെ അമീറാണ്. അദ്ദേഹത്തിൻ്റെ അൽ ഇലൽ എന്ന് പറഞ്ഞ വലിയൊരു ബൃഹത്തായ ഗ്രന്ഥമുണ്ട്, വലിയ ഗ്രന്ഥമാണ്. അത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഹിഫ്ലിൽ നിന്നാണ് എഴുതിയത് എന്നാണ്, ഒരു ഗ്രന്ഥവും നോക്കാതെ. അൽ ഇലൽ ദാറഖുത്തിനി, ഈ ദാറഖുത്തിനി ഇമാം ബുഖാരിയെ ചില ഹദീസുകളിൽ നിരൂപിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് ചില ആളുകൾ പറയാറ്, ഇമാം ദാറഖുത്തിനിയെ നിരൂപിച്ചില്ലേ എന്ന്. ഇമാം ദാറഖുത്തിനി എവിടെ, ഇവലെവിടെ? ഇമാം ദാറഖുത്തിനി 4-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 3-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ 306-ലേക്ക് പ്രവേശിച്ചു തോന്നുന്നു. എൻ്റെ മരണത്തേറ്റ് ഓർക്കണില്ല. അദ്ദേഹത്തിൻ്റെ സുനന് ദാറഖുത്തിനി അറിയപ്പെട്ട ഹദീസ് ഗ്രന്ഥമാണ്. വാലൈക്കും അസ്സലാം. തയ്യബ്, അപ്പോൾ പിന്നെ ഇവിടെ ഈ ഹദീസിൽ വാൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു ഖാൽ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തജം വസല്ല വലം യതവദ്ദ. ഈ ഹദീസ് ഇമാം ദാറഖുത്തിനി റിവായത്ത് ചെയ്തു, ഇവിടെ അനസിൽ നിന്നാണ്. അനസല്ലാത്ത റാവിമാർ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹദീസിൽ ആയിഷ, ജാബിർ,
അബു ഹുറൈറ, അബ്ദുല്ലാ ഇബ്നു അബ്ബാസ്, അതേപോലെ തന്നെ ഇബ്നു അബി ഔഫ, അബ്ദുല്ലാ ഇബ്നു അംർ, ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഹദീസ്. കുറേ റാവിമാർ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആശയത്തിലുള്ള ആയിഷ, ജാബിർ, അബ്ദുല്ലാ ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാ ഇബ്നു അംർ, ഇബ്നു അബി ഔഫ, അബു ഹുറൈറ, ഇവരുന്നൊക്കെ ഈ ഹദീസ് റിവായത്ത് തന്നിട്ടുണ്ട്. ഈ ഹദീസിന് ദുർബലത പറയാൻ കാരണം, സാലിഹ് ഇബ്നു മുഖാത്തിൽ എന്ന് പറയുന്ന റാവിയാണ്. ആ റാവിയെ കുറിച്ചിട്ട് ചിലർ ദുർബലത ആരോപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഹദീസിന് ദുർബലത പറയുന്നത്. പക്ഷേ ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പല പണ്ഡിതന്മാരും അതിനെ പ്രബലപ്പെടുത്തിയിട്ടുണ്ട്. അതിന് വേറെ റിവായത്തുണ്ട്. ആ റിവായത്തെ ഞാൻ പറഞ്ഞത് ആയിഷയിൽ നിന്നുള്ള ഹദീസുണ്ട്. ജാബിർ, അബ്ദുല്ലാ ഇബ്നു അംർ, അബ്ദുല്ലാ ഇബ്നു അബ്ബാസ്, അബു ഹുറൈറ, ഇബ്നു അബി ഔഫ, അവരൊക്കെ അലാ കുല്ലി. ഇതെന്താ ഇവിടെ പറഞ്ഞത്? അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തജമ വസല്ല വലം യതവദ്ദ. ഹിജാമ എന്നാണ് അതൊരു ചികിത്സയാണ്. ഉദു മുറിയുന്ന വിഷയത്തിൽ ഈ ഹദീസിൽ എന്താ തെളിവുള്ളത്? എന്താ വിഷയമുള്ളത്? ആ കൊമ്പ് വെക്കുക എന്നുള്ളത് എന്താ? ആ ഒരാളുടെ ശരീരത്തിൽ നിന്ന് കൂടുതൽ രക്തം എന്ത് ചെയ്യണം? പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഹിജാമയിലൂടെ, കൊമ്പ് വെക്കുന്നതിലൂടെ. അപ്പോൾ ഒരാളുടെ ശരീരത്തിൽ നിന്ന് രക്തം പുറത്തേക്ക് പോന്നാൽ അതിനാൽ ഒതു മുറിയോ ഇല്ലേ എന്നുള്ളതാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമുള്ളൊരു മസലയാണ്. മുൻപിൻ ദ്വാരങ്ങളിലൂടെ, മലദ്വാരത്തിലൂടെ അല്ലെങ്കിൽ മുൻദ്വാരത്തിലൂടെ രക്തം പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഒതു മുറിയും. കാരണം എന്താണ്? അൽഖാരിജ് മിന സബീലൈൻ, മുൻദ്വാരം പിൻദ്വാരം അതിലൂടെ എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് ഒതുവിനെ നഷ്ടമാക്കും. അത് രക്തം വന്നാലും എന്ത് ചെയ്യും? ഒതു മുറിയും. അതുകൊണ്ട് തന്നെ ഇസ്തിഹാദത്തുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ഒതു പുതുക്കണം, അവരുടെ ഒതു നഷ്ടമാകും. അതേപോലെ തന്നെ ഒരാൾക്ക് രക്തം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ ഒതു നഷ്ടമാകും. അതേസമയം മുൻപിൻദ്വാരങ്ങളിലൂടെ അല്ലാതെ രക്തം പുറത്തേക്ക് വന്നാൽ ഒതു മുറിയോ? ഒതു മുറിയില്ല എന്നുള്ളതിന് തെളിവാണ് ഈ ഹദീസ്. അതിനകത്ത് കൊണ്ടുവന്നത് കൊമ്പ് വെച്ചു. കൊമ്പ് വെക്കുമ്പോൾ എന്താ ചെയ്യണത്? രക്തം വരികയാണ്, കൂടുതൽ രക്തം പുറത്തേക്ക് ഒഴുകയാണ്. അതിനാൽ ഒതു നഷ്ടമാകില്ല എന്നുള്ളതാണ് ഇവിടെ ഈ ഹദീസ് തെളിയിക്കണത്. നജസ്സായ ഒരു സംഗതി ഒരാളുടേത് പുറത്ത് വന്ന്, അത് മുൻദ്വാരത്തിലൂടെയുള്ള പിൻദ്വാരത്തിലൂടെയല്ല, മുൻപിൻദ്വാരത്തിലൂടെ നജസ് വന്നാൽ ഒതു മുറിയും. അതേസമയം മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ അല്ലാതെ ഒരാളുടേത് നജസ് വന്ന്, പുറത്തേക്ക് വന്ന്, ഒരാൾ ഛർദ്ദിച്ച് ഉദാഹരണത്തിന്, അതിൻ്റെ പേരിൽ ഒതു മുറിയില്ല എന്നുള്ളതാണ് ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം. ഇമാം മാലിക്, ഇമാം ഷാഫി ഇവരുടെയൊക്കെ അഭിപ്രായം മനസ്സിലായി. ആ അഭിപ്രായത്തെയാണ് പലരും പ്രബലപ്പെടുത്തിയിട്ടുള്ളത്. നജസ് തന്നെയും ഒരാളുടേത് എന്ത് ചെയ്ത് പുറത്തേക്ക് വന്ന്, അത് മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയല്ല എങ്കിൽ അത് ഒതുവിനെ നഷ്ടമാക്കില്ല. അവരും തെളിവെടുക്കുന്നത് ഈ ഹദീസാണ്. ഈ ഹദീസാണ്. ഇതിനു മുമ്പ് നിങ്ങളൊരു ഹദീസ് കേട്ടുകയാണ്, പഠിച്ചിട്ടുണ്ടാവും. അതായത് രക്തം വന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഛർദ്ദിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഒതു മുറി എന്നുള്ളത്. പക്ഷേ ഹദീസ് ദുർബലമാണ്. ആ ഹദീസ് ദുർബലമാണ്. ഇമാം മാലിക്, ഇമാം അഹമ്മദ് പിന്നെ പറഞ്ഞത് ഇമാം അഹമ്മദിൻ്റെ മദ്ഹബിൽ പ്രബലമായ അഭിപ്രായം ഒതു മുറിയില്ല എന്നുള്ളതാണ്. പക്ഷേ നജസ് പുറത്തേക്ക് വരികയും അത് ഇദാ ഫഹുഷ വകസുർ കൂടുതലാവുകയും മോശമാം വിധം വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒതു മുറിയും എന്നൊരു അഭിപ്രായമുണ്ട് ഇമാം അഹമ്മദിന്. അതായത് നജസ് പുറത്തേക്ക് വന്നു, പക്ഷേ അത് വളരെ മോശമായ നിലക്ക്, അത് കൂടുതലായി വന്നാൽ ഒതു മുറിയും എന്ന് ഹംബലി ഫുഖാക്കളിൽ ചിലർക്ക് ആ വിഷയത്തിലൊരു അഭിപ്രായമുണ്ട്. ഏതായാലും പിന്നെ ഇവിടെ രക്തം ഒരാളുടെ ശരീരത്തിൽ നിന്ന് കൂടുതൽ പുറത്തേക്ക് വന്നു, അത് മുൻ പിൻദ്വാരങ്ങളിലൂടെയല്ല എങ്കിൽ അത് ഒലുവിനെ നഷ്ടമാക്കുകയില്ല എന്നുള്ളത് എന്തറിയിക്കുന്നു? ഈ ഹദീസ് അറിയിക്കുന്നു. കാരണം എന്താണ്? തജമാറിന കൊമ്പ് വെച്ചു എന്നാണ്. കൊമ്പ് വെക്കുമ്പോൾ കൂടുതൽ രക്തം വരും, പക്ഷേ റസൂലുള്ള എന്നിട്ട് നിസ്കരിച്ചു, ഒതു പുതുക്കിയിട്ടില്ല. മനസ്സിലായോ? അതാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. ഈ ഹദീസിൽ വേറൊരു വിഷയം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇഹ്തിജാം എന്താ? ഹിജാം എന്നാണ് അതൊരു ചികിത്സയാണ്. അപ്പോൾ ചികിത്സ പ്രതിഫലാർഹമാണ്. ചികിത്സ എന്താണ്? ചികിത്സ ചെയ്യൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. രോഗം വന്നാൽ ചികിത്സിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് റസൂൽ എന്ത് ചെയ്തത്? ഹിജാമിൻ്റെ ഇത് ചികിത്സയാണ്. അപ്പോൾ ഈ ഹദീസ് എന്ത് ചെയ്യുന്നു? ചികിത്സയെ അറിയിക്കുന്നു. റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്? തന്നെ ചികിത്സിച്ചിട്ടുണ്ട്. ചിലർ പറയും
ചികിത്സിക്കാതിരിക്കൽ പുണ്യമാണ് തവക്കുലാക്കുക. പക്ഷെ തവക്കുലാക്കുക ചികിത്സിക്കാതിരിക്കുക എന്നുള്ളത് പുണ്യമല്ല. അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചികിത്സിക്കുമായിരുന്നില്ല. പിന്നെ റസൂലുള്ളാഹി ചികിത്സിക്കാൻ കൽപ്പിച്ചു, ഇബാദല്ലാ തദാവോ, അള്ളാഹുവിൻ്റെ ദാസന്മാരെ നിങ്ങൾ ചികിത്സിക്കൂ. മാ അൻസലല്ലാഹു ദാഇൻ ഇല്ല അൻസലലഹു ദവാ, അള്ളാഹു ഒരു രോഗവും അവതരിപ്പിച്ചിട്ടില്ല അതിനെന്ത് ചെയ്തില്ല, അതെ ഒരു മരുന്ന് അവതരിപ്പിക്കാതെ. അപ്പോൾ രോഗം ഉണ്ടെങ്കിൽ അതിന് മരുന്നും അള്ളാഹു ഇറക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കണം എന്ന് റസൂലുള്ള കൽപ്പിച്ചു. അത് റസൂലുള്ള പ്രാവർത്തികമാക്കി കാണിച്ചു എന്നറിയിക്കുന്ന ഒരു ഹദീസാണ് ഇത്, ഈ ഹദീസ് മനസ്സിലായോ? തൈ, അപ്പോൾ അനസിൻ ഇവിടെ നമ്മൾ പിന്നെ ഈ ഹദീസ് ഇമാം ഇബ്നു ഹജർ റഹിമഹുള്ള കൊണ്ടുവന്നത് അതെന്തിനാ? ഇവിടെ എന്തിനു കൊണ്ടുവന്നത്? ഒരാളുടെ ശരീരത്തിൽ നിന്ന് കൂടുതൽ രക്തം സ്രവിച്ചു, അത് അയാളുടെ ഒതുവിനെ എന്ത് ചെയ്യില്ല, നഷ്ടമാക്കില്ല അവിടെ. പക്ഷേ അവിടെ അഭിപ്രായ ഐക്യമുള്ള ഒരു മസാല എന്താണ്? അത് രക്തം മുൻ പിൻദ്വാരങ്ങളിലൂടെയാണ് എങ്കിൽ എന്ത് ചെയ്യും, അത് ഒതുവിനെ നഷ്ടമാക്കും. തൈ, വാൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തജമ വസല്ല വലം യതവദ്ദ അഖ്റജഹു ദാറഖുത്തൈനി വലയ്യനഹു. തൈ, ഇനി അടുത്ത ഹദീസ്. വാൻ മുആവിയത റളിയല്ലാഹു അൻഹു ഖാൽ قال رسول الله صلى الله عليه وسلم العين وكاء السه فاذا نامت العينان استلق الوكاء رواه احمد والدارقطني. السلام. استغفر الله الدارقطني طبراني اوڑے لے تٹی پوی دانا മുത്തബ്രാനി, ശരിയാണ്, മോജമിൽ. റവാ അഹമ്മദ് വത്തബ്രാനി. തൈ, വസാദ വമൻ നാമ ഫലിയതവദ്ദ വഹാദിഹി സിയാദ ഫി ഹാദൽ ഹദീസ് ഇൻദ അബി ദാവൂദ് മിൻ ഹദീസ് അലിയ ദൂന ഖൗലിഹി ഇസ്തലഖൽ വിക. وفي كلا الاسنادين ضعف ولأبي داوود ايضا عن ابن عباس مرفوعا انما الوضوء على من نام مضطجعا وفي اسناده ضعف. അവന്റെ ഈ ഹദീസ് ഇതും നവാഖിദ് വുദു, വുദുവിന്റെ വുദുവിനെ അസാധുവാക്കുന്ന മുറിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ട മസ്അലയാണ് ഈ ഹദീസിലും കൈകാര്യം ചെയ്യുന്നത്. വഅൻ മുആവിയ റളിയല്ലാഹു അൻഹു ഖാൽ قال رسول الله صلى الله عليه وسلم العين وكاء السه فاذا نامت العينان استلق الوكاء. وعن معاويه ابن ابي سفيان, اذ معاويه ابن ابي سفيان ابو سفيان مگ معاويه رضي الله عنهما ഇസ്തലഖൽ വിക്ക എന്നല്ലേ, ഇസ്തലഖാന്നുണ്ടോ എല്ലാം എല്ലാത്തിലും അങ്ങനെ ഇസ്തലഖ അല്ലേ, ഇസ്തലഖ എന്നല്ല നമ്മൾ, ഞാൻ അങ്ങനെ പഠിച്ച്. ഇതൻ ഖലാസ് മുഷ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും. തൈ, ഇത് മുആവിയ ഇബ്നു അബി സുഫിയാൻ, മുആവിയ ഇബ്നു അബി സുഫിയാൻ ഇബ്നു ഹർബ്. അബു യസീദ്, അദ്ദേഹത്തിൻ്റെ മാതാവ് ഹിന്ദ് ബിന്ദു ഉഥുബ, ഹിന്ദ് ബിന്ദു ഉഥുബയാണ്. അദ്ദേഹം ഹിജ്റയുടെ 60 ആണ് അദ്ദേഹം മരിക്കുന്നത്. മുആവിയ ഹസൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് കഴിഞ്ഞതിന് ശേഷം ഖിലാഫത്തിൽ വന്ന വ്യക്തിയാണ് മുആവിയ അമവി, ഖിലാഫത്തിലെ ആദ്യത്തെ ഭരണാധികാരി. ഹിജ്റയുടെ 60 അദ്ദേഹം മരിക്കുന്നത്. മുആവിയ ഇബ്നു അബി സുഫിയാൻ, അദ്ദേഹത്തിനാണ് ഈ ഹദീസ് നിവേദനം. വാൻ മുആവിയത റളിയല്ലാഹു മുആവിയ റളിയല്ലാഹുവിന് നിവേദനം. ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
അൽ ഐനു, അൽ ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണ്. വികാ ഉസ്സ, വികാ എന്ന് പറഞ്ഞാൽ കെട്ടുകയർ അല്ലെങ്കിൽ അടപ്പ് എന്നൊക്കെ പറയില്ലേ, കെട്ടുകയർ. വികാ എന്ന് പറഞ്ഞാൽ തോൽപാത്രം കെട്ടണ കയറിനാണ് എന്താ പറയുക, വികാ എന്ന് പറയാം. സഹ്, സഹ് എന്ന് പറഞ്ഞാൽ ഈ ഗുദദ്വാരം എന്ന് പറഞ്ഞാൽ മലദ്വാരം. സഹ് എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിൻ്റെ കെട്ടുകയറാണ് കണ്ണ്. അതൊരു പ്രയോഗമാണ്, ഒരു പ്രയോഗമാണത്. നമുക്കതിൻ്റെ ഉദ്ദേശം പറയാം. ഫൈദ നാമത്തിൽ ഐനാനി, ഇരു കണ്ണുകൾ ഉറങ്ങിയാൽ. ഫൈദ നാമത്തിൽ ഐനാനി, ഇരു കണ്ണുകൾ ഉറങ്ങിയാൽ. ഇസ്തത്തുലക്കൽ വിക, ഇസ്തത്തുലക്ക എന്ന് പറഞ്ഞാൽ അഴിഞ്ഞു, അൽ വിക കെട്ടുകയർ, കയറഴിഞ്ഞു അല്ലെങ്കിൽ അടപ്പ് തുറന്നു. അങ്ങനെ ആ ഉദ്ദേശം, ഉദ്ദേശാർത്ഥമാണ്. ഇസ്തത്തുലക്ക അൽ വിക, കെട്ടുകയർ അഴിഞ്ഞു. റവാവു അഹമ്മദ് തബറാനി, വത്തബറാനി. ഇമാം അഹമ്മദും ഇമാം തബറാനിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്, അഹമ്മദ് മുസ്നദിൽ, തബറാനി മുഅ്ജമിൽ. അപ്പോൾ എന്താ ഈ പറഞ്ഞത്? അൽ ഐനു വിക ഉസ്സ, ഗുദദ്വാരത്തിൻ്റെ കെട്ടുകയറാണ് കണ്ണ്. ഫൈദ നാമത്തിൽ ഐനാൻ, കണ്ണ് ഉറങ്ങിയാൽ. ഇസ്തലക്കൽ വിക, കെട്ടുകയർ അഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ഉണർന്നിരിക്കുമ്പോൾ അയാൾക്ക് പിന്നെ അറിയാൻ സാധിക്കും, പിന്നെ ഈ ഗ്യാസ് ട്രബിൾ ഉണ്ടായോ കീഴ്വായി പോയോ ഇല്ലേ എന്നുള്ളത്. അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായി അറിയാൻ കഴിയില്ല. അതാണ്, അതൊരു പ്രയോഗമാണ്, ഒരു പ്രയോഗമാണ്. അപ്പോൾ ഗുദദ്വാരത്തിൻ്റെ കെട്ടുകയറാണ് കണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് ഭദ്രമാണ് ഉണർന്നിരിക്കുമ്പോൾ ഒരാൾക്ക് അറിയാം. അതേസമയം ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ കീഴ്വായി പോയോ ഇല്ലേ എന്നുള്ളത് ഒരാൾക്ക് അറിയാൻ സാധിക്കില്ല. അതാണ് ഫൈദ നാമത്തിൽ ഐനാൻ ഇസ്തല കൽവിക. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് ഉറക്കം ഒലുവിനെ മുറിക്കുമോ ഇല്ലേ, ഇത് ഒലുവിനെ മുറിക്കുമോ എന്നുള്ളതാണുള്ള വിഷയം. അപ്പോൾ ഉറക്കം ഒലുവിനെ മുറിക്കുമോ ഇല്ലേ, ഉറങ്ങുക എന്നുള്ളത് ഒലുവിനെ മുറിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതല്ല. പക്ഷേ അത് ഒലുവിനെ മുറിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കും, സാഹചര്യം സൃഷ്ടിക്കും. അതുകൊണ്ടാണ് ഈ ഹദീസിന് ഇവിടെ കൊടുത്തത്. അപ്പോൾ ഒലുവിനെ മുറിക്കുന്ന കാര്യങ്ങളിൽ ഉറക്കം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഉറക്കം എന്താണ്, ഒലുവിനെ മുറിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഈ ഹദീസ് ഇങ്ങനെ കൊടുത്തത്. അൽ ഐൻ വികാ ഉസ്സ, മലദ്വാരത്തിൻ്റെ അല്ലെങ്കിൽ ഗുദദ്വാരത്തിൻ്റെ കെട്ടുകയറാണ് കണ്ണ് എന്നുള്ളത്. കണ്ണുകൾ ഉറങ്ങിയാൽ, ഫൈദ നാമത്തിൽ ഐനാനി ഇസ്തത്തുലഖൽ വിക, കെട്ടുകയർ എന്ത് ചെയ്യും, അഴിയും. അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരാൾക്ക് കീഴ്വായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഉറങ്ങിയാൽ എന്ത് ചെയ്യട്ടെ എന്ന് അതിൻ്റെ തേട്ടം, ഒതു പുതുക്കട്ടെ എന്നുള്ളതാണ്. തൈഫ്, റവാ അഹമ്മദ്, വത്തബറാനി. ഇനി വസാദ, ഇമാം തബറാനി ഹദീസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ സാദ, ഇമാം തബറാനി വർദ്ധിപ്പിച്ചു. എന്താ വർദ്ധിപ്പിച്ചത്? വമൻ നാമ, വല്ലവനും ഉറങ്ങിയാൽ. ഫലിയ തവബ്, അവൻ ഒതു എടുക്കട്ടെ, ഒതു പുതുക്കട്ടെ, ഒതു എടുക്കട്ടെ. അപ്പോൾ വേണ്ട, പിന്നെ ഇവിടെ കെട്ട് കയറ് അഴിയും. അതുകൊണ്ട് ഉറങ്ങുന്നവൻ എന്ത് ചെയ്യണം, ഒതു പുതുക്കട്ടെ. ഈ ഏറെ വന്നത് ഈ ഹദീസിനെ തുടർന്ന് എവിടെയാണ്, ഇമാം തബറാനിയുടെ റിവായത്തിലാണ്. ഒമൻ നാമ ഫലിയ തവദ്ദ. എന്നിട്ട് ഇബ്നു ഹജർ പറയാണ്, ഇബ്നു ഹജർ പറയാണ്, വഹാദിഹി സിയാദ, ഈ സിയാദത്ത് ഏറെ വന്നത്, ഏത് ഏറെ വന്നത്, ഒമൻ നാമ ഫലിയ തവദ്ദ എന്ന് പറഞ്ഞേ, ആ ഏറെ വന്നത് ഫി ഹാദൽ ഹദീസ്, ഈ ഹദീസിൽ. ഇന്ദ അബി ദാവൂദ്, അബൂദാവൂദിൻ്റെ അടുക്കലുണ്ട്, ഇമാ അബൂദാവൂദിൻ്റെ അടുക്കലുണ്ട് ഈ ഏറെ വന്നത്. മിൻ ഹദീസി അലിയിൻ, അബൂദാവൂദിൽ നിന്ന്, അലിയാരുടെ ഹദീസിൽ നിന്നാണ്. അപ്പോൾ അലിയാരുടെ ഹദീസിൽ നിന്ന് ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഈ സിയാദത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ദൂന കൗലിഹി ഇസ്തത്തിലക്കൽവിക്ക, കണ്ടോ,
ദൂന കൗലിഹി. പക്ഷേ ഈ ഹദീസിൽ ഉണ്ടല്ലോ, ഈ ഹദീസ് വന്നു എന്നാണ് പറയുന്നത്, ഈ സിയാദത്തോട് കൂടി അവിടെ ഇമാം അബൂദാവൂദിൻ്റെ അലിയാരുടെ ഹദീസിൽ. പക്ഷേ അബൂദാവൂദിൻ്റെ അടുക്കൽ അലിയാരുടെ ഹദീസിൽ ദൂന കൗലിഹി ഇസ്തത്തിലക്കൽ വിക്ക, ഇസ്തത്തിലക്കൽ വിക്ക എന്നുള്ള ഭാഗം ഇല്ല. ഇല്ല, അതാണ് ഇസ്തത്തിലക്കൽ വിക്ക എന്ന് പറഞ്ഞാൽ കെട്ടുകയറഴിഞ്ഞു എന്നാണ്. അപ്പോൾ ഇവിടെ പറയണത് ഇബ്നു ഹജർ പറയാണ് വഹാദിഹി സിയാദ ഒമൻ നാമ ഫലിയത്തവദ്ദ എന്നുള്ള ഏറെയുള്ള റിപ്പോർട്ട് ഫി ഹാദൽ ഹദീസ്, ഈ ഹദീസിൽ വന്ന് ഏറെയുള്ള ഭാഗം ഇൻദ അബീ ദാവൂദ്, എവിടെയുണ്ട്? അബൂദാവൂദിൻ്റെ അടുക്കലുണ്ട്. ഇത് എവിടെ വന്നു എന്നാണ്? ഏറെ വന്നു എന്നാണ് പറഞ്ഞത്, ഇവിടെ തബ്രാൻ്റെ അടുത്ത് വന്നു എന്നാണല്ലോ. പക്ഷേ അത് അബൂദാവൂദിൻ്റെ അടുക്കലുമുണ്ട്. പക്ഷേ അബൂദാവൂദിൻ്റെ അടുക്കൽ അത് അലിയാരിൽ നിന്നുള്ള ഹദീസിലാണ്. പക്ഷേ തബ്രാൻ്റെ അടുക്കലാ, അത് മുആവിയൻ്റെ ഹദീസാണ്. അബൂദാവൂദിൻ്റെ ഈ റിവായത്തും തബ്രാനിയുടെ റിവായത്തും തമ്മിലുള്ള വ്യത്യാസം, അബൂദാവൂദിലും തബ്രാനിയിലും ഈ വമൻ സാദ ഫല്യതവദ്ദ എന്നുള്ളത് ഏറെയുണ്ട്. പക്ഷേ അബൂദാവൂദിൽ എന്തില്ല? ഇസ്തത്തിലക്കൽ വിക്ക എന്നുള്ള അതില്ല. അതാണ് പറയുന്നത്. കണ്ട ഫി ഹദീസ് സിയാദ ഫി ഹാദൽ ഹദീസ് ഇൻദ അബീ ദാവൂദ് മിൻ ഹദീസ് അലിയ്യ റളിയല്ലാഹു അൻഹു ദൂന ഖൗലിഹി ഇസ്തത്തിലക്കൽ വിക്ക. അപ്പോൾ അബൂദാവൂദിൽ എന്തില്ല? ഇസ്തത്തിലക്കൽ വിക്ക എന്നുള്ള ഭാഗം ഇല്ല. എന്നിട്ട് ഇബ്നു ഹജർ പറയാണ് വഫി കിലൽ ഇസ്നാദൈനി ദഅഫുൻ, വഫി കിലൽ ഇസ്നാദൈൻ രണ്ട് സനദുകളിലും ദഅഫുൻ ദുർബലത ഉണ്ട്. ആ അത് തെറ്റാണ്. കില കില വഫി കിലൽ ഇസ്നാദൈനി ദഅഫുൻ കിലാഹുമ കില കിലൽ ഇസ്നാദൈൻ അങ്ങനെ പറയാം. ആ അല്ല, കിലൽ ഇസ്നാദൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലിയാരിൽ നിന്നുള്ള റിവായത്തിലും മുആവിയയിൽ നിന്നുള്ള റിവായത്തിലും രണ്ടിലും എന്തുണ്ട്? ദുർബലതുണ്ട്. അതാണ് ആര് പറയണത്? പിന്നെ ഇബ്നു ഹജർ പറയണത്. ഞാൻ പറയാം എന്താണ് ഒന്നുകൂടി. വഫി കിലൽ ഇസ്നാദൈൻ രണ്ട് സനദുകളിലും അലിയാരിൽ നിന്നുള്ള സനദിലും അലിയാരിൽ മുആവിയയിൽ നിന്നുള്ള സനദിലും എന്തുണ്ട്? ദഅഫുൻ ദുർബലതുണ്ട്. വലി അബീ ദാവൂദ അയ്ദൻ അൻ ഇബ്നു അബ്ബാസിൻ മർഫുഅൻ ഇന്നമൽ വുദൂ അലാ മൻ നാമ മുൽതജിഅ. വലി അബീ ദാവൂദ് അയ്ദൻ, അബൂദാവൂദിന് ഇതുകൂടി ഉണ്ട്. അതാണ് വലി അബൂദാവൂദ്, അബൂദാവൂദിനുണ്ട് അയ്ദൻ വീണ്ടും. അൻ ഇബ്നു അബ്ബാസിൻ, ഇബ്നു അബ്ബാസിൽ നിന്ന് മർഫുഅൻ മർഫുആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് നബിയിലേക്ക് ഉയർത്തപ്പെട്ടതായിട്ട്, അപ്പോൾ തിരുനബി പറഞ്ഞതായിട്ട്, അതാണ് മർഫുഅൻ എന്നുള്ള ഉദ്ദേശം. ഹദീസിനെ മർഫു ചെയ്തിട്ടുണ്ട്. ഇബ്നു അബ്ബാസിൽ നിന്ന് അബൂദാവൂദിൻ്റെ റിവായത്തിൽ ഇതുകൂടി ഉണ്ട്. എന്ത്? ഇന്നമൽ വുദൂ, തീർച്ചയായും വുദു അലാമൻ നാമ മുൽതജിഅ. ആരവയ്ക്ക അലാമൻ ഒരുവൻ്റെ മേലാണ് നിർബന്ധം. നാമ അയാൾ ഉറങ്ങിയിരിക്കുന്നു. മുൽതജിഅൻ, മുൽതജിഅന ചെരിഞ്ഞ്, ആ ചെരിഞ്ഞ് കിടന്നവൻ്റെ മേലാണ് വുദു. അവിടെ മനസ്സിലായ ഈ ഹദീസ്, വഫി കിലൽ ഇസ്നാദൈനി ദഅഫുൻ, രണ്ട് റിപ്പോർട്ടിൽ എന്തുണ്ട്? ദുർബലതുണ്ട്. വലി അബീ ദാവൂദ് അയ്ദൻ, അബൂദാവൂദിന് വീണ്ടും ഉണ്ട്. അൻ ഇബ്നു അബ്ബാസിൻ, ഇബ്നു അബ്ബാസിൽ നിന്ന് മർഫുഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി. ഇന്നമൽ വുദു, തീർച്ചയായും വുദു അലാ മൻ നാമ മുൽതജിഅ, ചെരിഞ്ഞ് കിടന്നവനാണ്, കിടന്നുറങ്ങിയവനാണ്, ചെരിഞ്ഞ് കിടന്നുറങ്ങിയവൻ്റെ മേലാണ് വുദു നിർബന്ധം. അതാണ് ആരുടെ റിവായത്തുള്ളത്? ഇബ്നു അബ്ബാസിൻ്റെ റിവായത്തുള്ളത്. വഫി ഇസ്നാദിഹി ദഅഫുൻ, ഇബ്നു ഹജർ പറയുകയാണ് ഇതിൻ്റെ സനദിലും എന്തുണ്ട്? ദഅഫ് ദുർബലതുണ്ട്, ദുർബലതുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഹദീസ് ആദ്യം മുതൽ ഒന്നുകൂടി മനസ്സിലാക്കാം. മുആവിയ റളിയല്ലാഹു അൻഹു എന്നാണ് ഹദീസ്. അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അൽ ഐനു വികാ ഉസ്സഹ്, ഗുദദ്വാരത്തിൻ്റെ കെട്ടുകയറാണ് അല്ലെങ്കിൽ അടപ്പാണ് കണ്ണ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ ഉണർന്നിരിക്കുമ്പോൾ അയാൾക്കറിയാൻ പറ്റും കീഴ്വായി പോയോ ഇല്ലേ എന്നുള്ളത്.
അപ്പോൾ അതൊരു അടപ്പ് പോലെയാണ്, കെട്ടുകയർ പോലെയാണ്. പക്ഷെ ഒരാൾ ഉറങ്ങിയാലോ? ആ പിന്നെ കീഴ്വായി പോകാൻ സാധ്യതയുണ്ട്. അതോടുകൂടി തന്നെ എന്ത് ചെയ്ത് കെട്ടുകയർ അഴിഞ്ഞു. അതാണ് ഫൈദ നാമത്തിൽ ഐനാനി ഇസ്തലഖ അൽവിഖ റവാഹു അഹമ്മദ് വ തബറാനി വസാദ. ഇമാം തബറാനി വർദ്ധിപ്പിച്ചു കൊടുത്തു ഈ ഈ ഹദീസിലുള്ളതിനേക്കാൾ കൂടുതൽ കൊടുത്തു. ഉവമൻ നാമ ഫല്യതവദ, അതിനാൽ ഒരാൾ ഉറങ്ങിയാൽ അവൻ ഒതു പുതുക്കട്ടെ, ഒതു ചെയ്യട്ടെ. ഇബ്നു ഹജർ പറയാണിത് കൊടുത്തിട്ട് വഹാദിഹി സിയാദത്ത് ഫി ഹദൽ ഹദീസ്, ഈ ഹദീസിലുള്ള ഈ സിയാദത്ത് ഇന്ത അബി ദാവൂദ്, എവിടെയുണ്ട്? അബൂദാവൂദിൻ്റെ അടുക്കലുണ്ട്. ഇവിടെ പറഞ്ഞത് തബറാൻ്റെ അടുത്തുണ്ട് എന്നാണ്. പക്ഷേ അത് അബൂദാവൂദിലുണ്ട് എന്ന് ആര് പറയാണ്? ഇബ്നു ഹജർ പറയാണ്. അബൂദാവൂദിലുള്ളത് മിൻ ഹദീസി അലിയിൻ, ആരുടെ ഹദീസാണ്? അലിയാരുടെ ഹദീസാണ്. ആരുടേതല്ല? മുആവിയൻ്റെതല്ല, അലിയാരിൽ നിന്നാണ്. പക്ഷെ അലിയാരിൽ നിന്ന് അബൂദാവൂദിൻ്റെ റിവായത്തിൽ ദൂന കൗലിഹി ഇസ്തലഖൽ വിക, ഇസ്തലഖൽ വിക എന്നുള്ള വാക്ക് ഇല്ലാതെയാണ്. ആ ഇവിടെ ഇസ്തലഖൽ വിക എന്ന് പറഞ്ഞല്ലേ, അതെവിടെ അല്ല? അലിയാരിൽ നിന്നുള്ള അബൂദാവൂദിൻ്റെ റിവായത്തിൽ ഇല്ല. പക്ഷെ ഫി ഖിലൽ ഇസ്നാദൈ നിദാഫുൻ, ഈ രണ്ട് സനദിലും എന്തുണ്ട്? ദുർബലത ഉണ്ട്. അത് ഇബ്നു ഹജർ പറയാണ്. ഏതിൽ? മുആവിയയിൽ നിന്നുള്ള ഹദീസിലും ദുർബലതുണ്ട്, അലിയാരിൽ നിന്നുള്ളതിലും ദുർബലതുണ്ട്. ബഖിയ ഇബ്നുൽ വലീദ് എന്ന് പറയുന്ന റാവി, ബഖിയ ഇബ്നുൽ വലീദ് എന്ന് പറയുന്ന റാവി രണ്ട് റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ടാണ് ഇബ്നു ഹജർ അതിന് ദുർബലത പറഞ്ഞത്. ബഖിയ ഇബ്നുൽ വലീദ് അദ്ദേഹം ഒരു മുദല്ലിസായ റാവിയാണ്. അദ്ദേഹത്തിൻ്റെ അനാനത്ത് കാരണത്താലാണ് അതിന് ദുർബലത എന്നാണ് ഇബ്നു ഹജറിൻ്റെ പക്ഷം. പക്ഷേ ഇമാം ബുഖാരി, അതുപോലെ ഇമാം അഹമ്മദ്, ഇമാം തുർമുദി ഒക്കെ ഈ ഹദീസിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ച പണ്ഡിതന്മാരാണ്. ഹസൻ എന്ന് വിശേഷിപ്പിച്ചാണ്, അല്ല ഇമാം ബുഖാരി അല്ല, ഇമാം നവവി, അതേപോലെ തന്നെ ഇമാം പിന്നെ അഹമ്മദ്, അതേപോലെ തന്നെ ഇമാം തുർമുദി, ഇവരൊക്കെ ഈ ഹദീസ് സഹീഹ് എന്ന് വിശേഷിപ്പിച്ച പണ്ഡിതാണ്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ബഖിയ ഇബ്നുൽ വലീദ് എന്ന റാവിയുടെ അനാനത്ത് ഇവിടെ ഈ ഹദീസിനെ ദുർബലമാക്കാൻ പര്യാപ്തമല്ല. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് കൊണ്ട് പിന്നെ ഈ ഹദീസുകളുണ്ടല്ലോ അതുകൊണ്ട് അമലെടുക്കാം എന്നുള്ള പക്ഷമാണ് അൽബാനിയുടെയൊക്കെ പക്ഷം. അന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുദല്ലിസായ റാവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില റിപ്പോർട്ടർമാരെന്ത് ചെയ്യും, അവരുടെ ഷെയ്ഖുമാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്തെങ്കിലും ഒരു പിന്നെ നിരൂപണ വിഷയമായ ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഷെയ്ഖിൻ്റെ ഷെയ്ഖിനെ പറയും, ഷെയ്ഖിനെ പറയാതെ, അല്ലെങ്കിൽ ഷെയ്ഖിന് അറിയപ്പെട്ട പേര് പറയാതെ വേറെന്തെങ്കിലും എന്ത് ചെയ്യും, ഒരു വസ്തു പറയും. അങ്ങനെയുള്ള റാവിമാർ അൻ എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടിനെ ഈ പിന്നെ ഇൽമുൽ മുസ്തലഹിൽ എന്ത് ചെയ്യും, അതിന് പിന്നെ സഹീഹ് എന്ന് പറയാൻ പറ്റൂല എന്നുള്ളൊരു ചർച്ച ഉണ്ട്. പക്ഷേ പിന്നെ അതൊറ്റയടിക്ക് ദുർബല ആണ് എന്ന് പറയാൻ പറ്റൂല. ചില സമയങ്ങളിൽ ചില പരിഗണനകളാൽ ആ റിപ്പോർട്ട് സഹിയായി വരും എന്നുള്ളതാണ്. ഇമാ പിന്നെ ആ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഹദീസിനെ നബവി, അതേപോലെ തന്നെ ഇമാം അഹമ്മദ് അല്ലെങ്കിൽ ഇമാം മുന്തിരി, അതേപോലെ തന്നെ ഇമാം തുർമുദി, അൽബാനിയൊക്കെ ഈ ഹദീസ് കൊണ്ട് അമലെടുക്കാം എന്നുള്ള പക്ഷമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു അലം. ഏതായാലും ഇവിടെ ഈ ഹദീസ് അറിയിക്കണത് എന്താ, ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തു ഒതു എടുക്കണം എന്നുള്ളതാണ്. ഉറങ്ങിയാൽ ഒതു എടുക്കണം എന്നുള്ളതാണ്. പിന്നെ വലിയ അബീദാവൂദ് ഇബ്നു അബ്ബാസ് മർഫ ഇന്നമൽ വുദു അലാമൻ നാമ മുൽത്തജിയാൻ, ഇന്നമൽ വുദു അലാമൻ നാമ മുൽത്തജിയാൻ, എന്താ ചെരിഞ്ഞ് കിടന്ന് ഉറങ്ങുന്നവർക്കാണ് ഒതു വേണ്ടത് എന്നാണ്. കാരണം എന്താ, അമർന്ന് കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കീഴ്വാഴി പോകാൻ സാധ്യതയല്ല. അതേസമയം പിന്നെ ചെരിഞ്ഞ് കിടന്നിട്ടുണ്ടെങ്കിൽ അതിന് സാധ്യത കൂടുതലാണ്, അവരാണ് ഒതു എടുക്കേണ്ടതെന്നാണ്. പക്ഷേ ഈ ഹദീസ് ദുർബലമാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, നേരിയ ഉറക്കണ്ടല്ലോ, പറ്റ സംവേദനക്ഷമത നഷ്ടപ്പെടാതെ ഉള്ള നേരിയ ഉറക്കം, അതിനാൽ ഒതു പോകില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഇഷ നമസ്കാരത്തിന് പള്ളിയിലേക്ക് എത്താൻ വൈകുകയും അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറയുകയും ചെയ്യും, കുട്ടികളും സ്ത്രീകളൊക്കെ ഉറങ്ങി റസൂലെ എന്ന് പറയും. അപ്പോൾ അവർക്കൊരു കൂർക്കം വലി കേൾക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ റസൂലിനെ വന്നിട്ട് അവർ നിസ്കരിച്ചിരുന്നതെന്നാണ്. അപ്പോൾ ആ ഉറക്കം എന്താണ്, പറ്റേ അങ്ങോട്ട് ബോധം പോയ ഒരു ഉറക്കമല്ല, നേരിയ ഉറക്കമാണ്, ആ മയക്കം. അങ്ങനെയാണ് എങ്കിൽ എന്ത് ചെയ്യില്ല, ഉദു മുറിയില്ല. അതേസമയം ഗാഢമായ ഉറക്കമാണെങ്കിൽ അതാണ് എന്ത് പറഞ്ഞത് ഇവിടെ ഉദ്ദേശം, കണ്ടോ? അൽ ഐനു ഐനു വിക്കാവസ ഫൈദ നാമത്തിൽ ഐനാനു ഇസ്തലഖൽ വിക്ക ഫമൻ നാം ഫലിയ തവദ, ഇതൊക്കെ ഗാഢമായ ഉറക്കത്തെയാണ് ഉദ്ദേശിക്കുന്നത്. നേരിയ ഉറക്കം ഒരിക്കലും എന്തില്ല, വധുവിനെ നഷ്ടാക്കില്ല. ഉറക്കം എന്നുള്ളത് എന്തല്ല, വധുവിനെ മുറിക്കണ കാര്യമല്ല. പക്ഷേ ഉറക്കം എന്താണ്, വധുവിനെ മുറിയാൻ സാഹചര്യമുണ്ടാക്കുന്ന ഒരു വേദിയാണ്.
അതുകൊണ്ട് ഗാഢമായ ഉറക്കാണോ ഒതു പുതുക്കണം, കാരണം ഒതു മുറിയാൻ സാധ്യതയുണ്ട്. എന്നാൽ നേരിയ ഉറക്കാണോ, അതിൽ ആ സാധ്യതയല്ല. തൈ ഇനി ഈ ഹദീസും ഇത് എളുപ്പമുള്ള കൂടുതലല്ല. വാനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ യഅതി അഹദകും അശ്ശൈത്താനു ഫീ സലാത്തിഹി ഫയൻഫഖു ഫീ മഖഅദതിഹി ഫയുഖയ്യലു ഇലൈഹി അന്നഹു അഹ്ദസ് വലം യുഹ്ദിസ് ഫഇദാ വജദ ദാലിക ഫലാ യൻസറിഫ് ഹത്താ യസ്മഅ സൗതൻ ഔ യജിദ റീഹൻ അഖ്റജഹുൽ ബസ്സാർ. എന്താ വാനി ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹു, അറേ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് എന്നാൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ, റസൂലുള്ളാഹിൻ്റെ പിതൃവേ പുത്രൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, അദ്ദേഹത്തിൽ നിന്നാണ് ഹദീസ് നിവേദനം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യഅതി അഹദകും അശ്ശൈത്താൻ, യഅതി വരും അഹദക്കും നിങ്ങളിൽ ഒരാളുടെ അടുക്കലേക്ക് അശ്ശൈത്താൻ ഷെയ്ത്താൻ, ഫീ സലാത്തിഹി അവൻ്റെ നമസ്കാരത്തിൽ, ഫയംഫുഹു അപ്പോൾ ഷെയ്ത്താൻ നഫഖറ ഊതും, ഫയംഫുഹു അവൻ ഊതും, ഫീ മഖഅദതിഹി അവൻ്റെ ഇരിപ്പിടത്തിൽ, മഖഅദ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ അസ്ഫൽ ഈ താഴ്ഭാഗം, താഴ്ഭാഗത്തിൽ മഖഅദത്തിൽ ഊതും, ഫയുഖയ്യലു ഇലൈഹി അപ്പോൾ അവന് തോന്നും, ആർക്ക്, ആ നമസ്കരിക്കുന്നവന് തോന്നും, അന്നഹു അഹദസ അവൻ്റെ ഉദു നഷ്ടമായെന്ന്, അന്നഹു അഹദസ അവൻ്റെ ഉദു നഷ്ടമായി. അഹദസ എന്ന് പറഞ്ഞാൽ എന്താ, ആ ഹദസ് ഉണ്ടാവുക എന്നർത്ഥം, ഹദസ് പറഞ്ഞാൽ ചെറിയ ശുദ്ധി ഉണ്ടാവുക, അന്നഹു അഹദസ് ഉദു നഷ്ടമായി എന്ന്, ചെറിയ ശുദ്ധി ഉണ്ടായി എന്ന്. വലം യുഹ്ദിസ് ഉദു നഷ്ടമായി എന്ന് തോന്നുക ചെയ്യുന്നത്, പക്ഷേ എന്തുണ്ടാവില്ല, വലം യുഹ്ദിസ് ഉദു നഷ്ടമായിട്ടുണ്ടാവില്ല, ഉദു നഷ്ടമായിട്ടുണ്ടാവില്ല. ഫൈദാ വജദ ദാലിക്, ഫൈദാ വജദ നമസ്കരിക്കുന്നവൻ അനുഭവിച്ചാൽ, ദാലിക്കാത് അത് നമസ്കരിക്കുന്നവന് അനുഭവിച്ചാൽ കണ്ടാൽ, ഫലായൻ സരിഫ് അവൻ പിരിഞ്ഞു പോകരുത്, ഫലായൻ സരിഫ് അപ്പോൾ അവൻ പിരിഞ്ഞു പോകരുത്, ഹത്ത യസ്മ സൗതൻ ശബ്ദം കേൾക്കുന്നത് വരെ, ശബ്ദം കേൾക്കുന്നത് വരെ, ഔ യജിദ റീഹൻ അല്ലെങ്കിൽ മണം അനുഭവിക്കുന്നത് വരെ, മണം അനുഭവിക്കുന്നത് വരെ, ഔ അല്ലെങ്കിൽ യജിദ റീഹൻ മണം വാസന അനുഭവിക്കുന്നത് വരെ, വാസനിക്കുന്നത് വരെ. അഖ്റജഹുൽ ബസ്സാർ, ഇമാം ബസ്സാറിൻ്റെ, ബസ്സാറാണ് ഈ ഹദീസിനെ റിവായത്ത് ചെയ്തത്, അഖ്റജഹു അൽ ബസ്സാർ. അപ്പോൾ ഇവിടെ ഈ ഹദീസിൽ ഇത് ഇബ്നു അബ്ബാസാണ് ഇതിൻ്റെ റാവി, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റസൂലുള്ളാഹിൻ്റെ പിതൃവേ പുത്രൻ, ഇദ്ദേഹത്തിൻ്റെ തലയിൽ കയ്യച്ചാണ് റസൂലുള്ളാഹ്, അല്ലാഹുമ്മ അല്ലിഹു തഅ്‌വീൽ വഫഖിഹു ഫിദ്ദീൻ, മതത്തിൽ പാണ്ഡിത്യവും വിശുദ്ധ ഖുർആൻ്റെ വിവരണവും പഠിപ്പിക്കണമെന്ന് ദുആ ചെയ്തത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞായിട്ട് അദ്ദേഹം പറയാണ്, യഅതി അഹദകും ശൈത്താനു ഫീ സലാത്തിഹി, തൻ്റെ നമസ്കാരത്തിൽ ഷെയ്ത്താൻ നിങ്ങളിൽ ഒരാളുടെ അടുക്കൽ വരും, ഫയംഫുഖു ഫീ മഖഅദതിഹി അവൻ്റെ ഇരിപ്പിടത്തിൽ ഷെയ്ത്താൻ ഊതും, ഊതും. ആ പ്രയോഗത്തിന് എന്ത് മനസ്സിലാക്കാം, ഷെയ്ത്താന് കേവലം വസ്വാസം ഉണ്ടാക്കുക എന്നുള്ള പണി മാത്രമല്ല, മനസ്സിൽ ദുർമന്ത്രണം സൃഷ്ടിക്കുക എന്നുള്ള ഏർപ്പാട് മാത്രമല്ല ഷെയ്ത്താനുള്ളത്, ഷെയ്ത്താന് അതിനപ്പുറവും എന്തുണ്ട്, ഷെയ്ത്താൻ്റെ വേലത്തരങ്ങളുണ്ട്. ഫയുഹയ്യലു ഇലൈഹി അപ്പോൾ നമസ്കരിക്കുന്നവന് തോന്നും, ഫയുഹയ്യലു ഇലൈഹി നമസ്കരിക്കുന്നവന് തോന്നും, അന്നഹു അഹദസ് അവൻ്റെ ഉദു നഷ്ടമായെന്ന്, നഖദൽ ഉദു, ഉദു അഹദസ് എന്ന പുതുതായി ഉണ്ടായി എന്നാണ്, അതായത് ഉദു ഉള്ള അവസ്ഥയിലാണ്, അപ്പോൾ ഉദു മുറിയുക എന്നുള്ളത് പുതുതായി ഉണ്ടായി എന്ന് തോന്നും, അതാണ്. എങ്ങനെ ഈ
പിന്നെ ഷെയ്ത്താൻ്റെ ഊത്തിൽ ഒന്നും നഷ്ടമായി തോന്നണത്, എന്താ തോന്നുക അപ്പോൾ? ആ കീഴ്വായു പോയോ എന്ന് അവന് തോന്നും. അതാണ് വലം യുഹദീസ്, യഥാർത്ഥത്തിൽ എന്തുണ്ടാവില്ല, ഒതു നഷ്ടമായിട്ടുണ്ടാവില്ല. ഫൈദ വജദ ദാലിക്, നമസ്കരിക്കുന്നവൻ അങ്ങനെ അനുഭവിച്ചാൽ, ഫലായൻ സരിഫ്, പിരിഞ്ഞു പോകരുത്. ഹത്ത യസ്മ സൗത്തൻ, ശബ്ദം കേൾക്കുന്നത് വരെ. ഔ യജി ദരീഹൻ, അല്ലെങ്കിൽ വാസന അനുഭവിക്കുന്നവരെ, വാസന കാണുന്ന വാസനിക്കുന്നത് വരെ. അപ്പോൾ ഇവിടെ ഈ ഹദീസ് അറിയിക്കുന്ന സംഗതി എന്താ, ഈ ഹദീസ് അറിയിക്കുന്നത് ഷെയ്ത്താൻ മനുഷ്യൻ്റെ മുഖ്യ ശത്രുവാണ്. ഒരു ഇബാദത്തിൽ താഴത്തിൽ മനുഷ്യന് കഴിയുക എന്നുള്ളത് ഷെയ്ത്താൻ അസഹിയാണ്. ഇന്ന ഷെയ്ത്താൻ ലക്കും അതു, ഷെയ്ത്താൻ നിങ്ങൾക്ക് ശത്രുവാണ്. ഫത്തഹിദു അതു, അതുകൊണ്ട് ആ ശത്രുവിനെ നിങ്ങൾ ശത്രുവായിട്ടന്നെ സ്വീകരിച്ചോളി. ഇബാദത്ത് ഏറ്റവും മഹനീയമായ ഇബാദത്താണ്. അപ്പോൾ അതിൽ ഒരു മനുഷ്യൻ തുടരുക എന്നുള്ളത് ഷെയ്ത്താൻ സാധ്യ അസഹിയാണ്. അപ്പോൾ ഷെയ്ത്താൻ എന്ത് ചെയ്യും, മനുഷ്യനെ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ചെയ്യും, പണി ചെയ്യും. മനസ്സിലായി, അവൻ്റെ മക്കഴതയിൽ വന്നിട്ട് ഊതും എന്നാണ്. അപ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്ത്, ഖുശൂൽ നിസ്കരിക്കാൻ കാരണം, അതോടുകൂടി മനുഷ്യൻ്റെ ശ്രദ്ധ പോയി. പിന്നെ അവന് ഒതു പോയോ ഇല്ലേ എന്നുള്ളതാണ് സലാം വീട്ടോളം. മനസ്സിലായ? അപ്പോൾ സംശയരോഗം ജനിപ്പിച്ച് ഇബാദത്തിനെ തൊട്ട് തടയിടുക എന്നുള്ളതാണ് ഷെയ്ത്താൻ്റെ പണി. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലൊരു തത്വം, ഷെക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ഷെക്കിനെ നമ്മളെപ്പോഴും വലിച്ചെറിയണതാണ്. ഫലായൻ സരിഫ് ഹത്ത യസ്മ സൗത്തൻ ഔ യജിദരിയൻ. ഫലായൻ സരിഫ്, അതുകൊണ്ട് നിസ്കാരത്തിൽ നിന്ന് ഒരാൾ കെട്ടഴിച്ചിട്ട് പോയിട്ട് ഞാൻ ഒതുണ്ടാക്കി വരട്ടെ എന്ന് പറയാൻ പാടില്ല. നിസ്കാരം തുടർത്തുകയാണ് വേണ്ടത്. പക്ഷേ ഹത്ത യസ്മ സൗത്തൻ, ശബ്ദം കേൾക്കണവരെ, ഒരാളുടെ കീഴ്വാഴി പോയതായിട്ട് ശബ്ദം കേട്ട്, അല്ലെങ്കിൽ ദുർഗന്ധം വമിച്ച് എങ്കിലും ഉറപ്പായി, ഷെക്ക് പോയി, എന്ത് വന്ന്, യക്കീന് വന്ന്. അപ്പോൾ യക്കീൻ അനുസരിച്ചാണ് നമ്മൾ അമൽ ചെയ്യേണ്ടത്. ഷെക്ക് നമ്മൾ പരിഗണിക്കാനേ പാടില്ല, ഷെക്ക് പരിഗണിക്കാനേ പാടില്ല. അതുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് ഒരാൾക്ക് സംശയം, ഞാൻ ഒരു സുജൂദ ചെയ്ത്, രണ്ട് സുജൂദ ചെയ്ത്, രണ്ട് സുജൂദ് ചെയ്തുള്ളൾക്ക് അത് എടുക്കുക വേണ്ടത്. മനസ്സിലെ? പിന്നെ നിസ്കരിച്ച് ഒതുണ്ടായിരുന്നോ ഇല്ലായിരുന്നോ, സംശയമാണെങ്കിൽ സംശയത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ലതല്ല. പിന്നെ നമ്മൾ യക്കീൻ ഉറപ്പെടുക്കാണ് വേണ്ടത്. കാരണം നമ്മളെ ഷെക്കിലാക്കിയിട്ട് അവതാളത്തിലാക്കുക എന്നുള്ളതാണ് ആരെ പണി, ഷെയ്ത്താൻ്റെ പണി. അതുകൊണ്ട് ഷെയ്ത്താൻ ഒരിക്കലും നമ്മളിൽ ഇടം കൊടുക്കാതിരിക്കാൻ നമ്മൾ ഷെക്കിനെ വലിച്ചെറിയാണ് വേണ്ടത് എന്നുള്ളത് ഈ ഹദീസ് പഠിപ്പിക്കുകയാണ്. ഫൈദ വജിദ ദാലിക് ഫലായൻ സരിഫ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല, പിരിഞ്ഞു പോകാൻ പാടില്ല. യക്കീൻ എത്തണത് വരെ, യക്കീൻ എന്താണ്, ഞാൻ കീഴ്വാഴി പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അതിന് ശബ്ദം ഉണ്ടാവും, അല്ലെങ്കിലോ ദുർഗന്ധം ഉണ്ടാവും, ഗന്ധം ഉണ്ടാവും, വാസന ഉണ്ടാവും. അതാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇനി ഈ ഇത് ബസാറിൻ്റെ റിപ്പോർട്ടാണ്. ഇബ്നു ഹജർ പറയാണ്, വഅസ്ലുഹു, ഈ ഹദീസിൻ്റെ അസിൽ, അടിസ്ഥാനം റിപ്പോർട്ട് എവിടെയുള്ളത്, ഫി സഹീഹൈൻ, സഹീഹൈനിലാണ്. ഇമാം ബുഖാരി മുസ്ലിം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് വഅസ്ലുഹു, ഈ ഹദീസിൻ്റെ അസിൽ, അടിസ്ഥാനം, ഫി സഹീഹൈനി, സഹീഹൈനി എന്ന് പറഞ്ഞാൽ സഹീഹുൽ ബുഖാരി, സഹീഹു മുസ്ലിം, അവിടെയാണ് ഉള്ളത്. പക്ഷേ സഹീഹുൽ ബുഖാരിയിലും സഹീഹു മുസ്ലിമിലും ഈ ഹദീസ് മിൻ ഹദീസി അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ്, അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിലാണ്. അപ്പോൾ ഈ ഹദീസിനെ ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരി മുസ്ലിമും ആരിൽ നിന്നല്ല റിപ്പോർട്ട് ചെയ്തത്, ഇബ്നു അബ്ബാസിൽ നിന്നല്ല, പിന്നെയോ അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ്, അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് ഇബ്നു മാസിൻ അൽ മാസിനി അൽ അൻസാരി, അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ്, ഇദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ഹബീബ് ഇബ്നു സെയ്ദ്, ഹബീബ് ഇബ്നു സെയ്ദ്. ഈ ഹബീബ് ഇബ്നു സെയ്ദാണ് മുസൈലിമയോടുള്ള യുദ്ധത്തിൽ, യമാമ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തെ ഇഞ്ചിഞ്ചായി കൊന്നില്ലേ, മുസൈലിമൻ്റെ ആളുകൾ അദ്ദേഹത്തെ നുറുക്കി നുറുക്കിയാണ് കൊന്നത്, ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ ഹബീബ് ഇബ്നു സെയ്ദിനെ. ഇത് അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ്, ഇദ്ദേഹം ഹിജ്റയുടെ 63-ലാണ് മരിക്കുന്നത്, ഹിജ്റയുടെ 63-ൽ അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ്. ഇദ്ദേഹത്തിൻ്റെ മാതാവ് അറിയപ്പെട്ടൊരു മഹദിയാണ്, അൻസാരി സ്ത്രീയാണ്, മാസിൻ ബനു മാസിനാണ്, ഗോത്രക്കാരിയാണ്. ആരാണ് ഈ മഹദി എന്ന് ആര് പറയും? ഇദ്ദേഹത്തിനും ഹബീബ് ഇബ്നു സെയ്ദിൻ്റെ അമ്മാരാ, ഹബീബ് ഇബ്നു സെയ്ദിൻ്റെ അമ്മ. ഹബീബ് ഇബ്നു സെയ്ദാണ് യമാമ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിൽ മുസൈലിമ കൊന്നത്. അദ്ദേഹത്തിൻ്റെ ഉമ്മ, അദ്ദേഹത്തിൻ്റെ അവരുടെ പേര് നുസൈബയാണ്, നുസൈബ.
അദ്ദേഹം ഏത് പേരിൽ അറിയപ്പെട്ടത്? നുസൈബ. നുസൈബ ഉമ്മു അമ്മാറ, ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ, ഉമ്മു അമ്മാറ നുസൈബ ബിന്ത് കഅബ് അൽ മാസിനിയ റളിയല്ലാഹു തആല അൻഹ. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തിരുനബിയുടെ ചുറ്റുഭാഗങ്ങളിലും ഓടി നടന്നിരുന്ന ആളാണ് ആര്? ഉമ്മു അമ്മാറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞാൻ എൻ്റെ മുന്നിൽ നോക്കിയാൽ ഉമ്മു അമ്മാറ, പിന്നിലേക്ക് നോക്കിയാൽ ഉമ്മു അമ്മാറ, ഇരുഭാഗങ്ങളിലേക്ക് നോക്കിയാൽ ഉമ്മു അമ്മാറ, എൻ്റെ നേരെ വരുന്ന ആയുധങ്ങളെ അവരുടെ ശരീരം കൊണ്ടായിരുന്നു അവർ പ്രതിരോധിച്ചിരുന്നത് എന്നാണ് ഉമ്മു അമ്മാറ. അതുകൊണ്ടാണ് ഉമ്മു അമ്മയാറ പിൽക്കാലത്ത് വഫാത്ത് മരണപ്പെട്ടപ്പോൾ അവരുടെ ശരീരത്തിൽ നിറച്ച് മുറിപ്പാടുകളായിരുന്നു എന്നാണ് മയ്യത്ത് ഒളിപ്പിച്ചവർ പറയുന്നത്. കാരണം അത് റസൂലുള്ളാഹിനെ ഉഹദിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശരീരത്തിൽ ഏറ്റുവാങ്ങിയ മുറിവുകളാണ്. ആ മഹദിയുടെ രണ്ട് മക്കളിൽ ഒന്ന് ഹബീബ് ഇബ്നു സെയ്ദ്, രണ്ടാമത്തെ മകനാണ് ആര്? അബ്ദുള്ള ഇബ്നു സെയ്ദ് ഇബ്നു മാസിൻ അൽ മാസിനി അൽ അൻസാരി. സ്ത്രീകൾ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട സന്ദർഭങ്ങളിൽ പങ്കെടുത്തിരുന്നു. ഉഹദിൽ സ്ത്രീകൾ പങ്കെടുക്കേണ്ടി വന്നു നിർബന്ധമായിട്ട്, അപ്പോൾ പങ്കെടുത്തു. അല്ലാതെ തുടക്കത്തിൽ തന്നെ സൈനിയായിട്ട് പോയിട്ടില്ല. ഫർള് ഐനാണ സന്ദർഭത്തിൽ അവിടെ പിന്നെ നോട്ടല്ല, എല്ലാവരും പങ്കെടുക്കുക എന്നുള്ളതല്ല. തൈഫ്, ഈ അബ്ദുല്ലാഹി ഇബ്നു സെയ്ദാണ് റസൂലുള്ളാഹിൻ്റെ ഉളുവിൻ്റെ രൂപങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഉളുവിൻ്റെ കൈഫിയത്ത് കഴിഞ്ഞ, ഉളുവിൻ്റെ രൂപം കഴിഞ്ഞ അല്ലേ, കഴിഞ്ഞല്ലേ, എന്നിട്ടല്ലേ ഉറിയണ കാര്യങ്ങൾ. അതിൽ അബ്ദുല്ലാഹി ഇബ്നു സെയ്ദിൻ്റെ ഹദീസായിരിക്കും കൂടുതൽ വന്നിട്ടുണ്ടാവുക. ഉളുവിൻ്റെ രൂപം പറയുമ്പോൾ റസൂലുള്ളാഹിൻ്റെ ഉളുവിൻ്റെ രൂപം വിശദീകരിക്കുന്ന ഹദീസ് പ്രധാനമായിട്ടും അബ്ദുല്ലാഹി ഇബ്നു സെയ്ദിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മുമ്പ് വന്നിട്ടില്ലേ? വന്നിട്ടുണ്ടാവും കൈഫിയത്തിൽ. കഴിഞ്ഞ അതിലുണ്ടാവും. തൈ അലാ കുല്ലിൻ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഹദീസ് ഉണ്ടല്ലോ, ഈ ഹദീസിൻ്റെ അസിൽ സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിമാണ്, അബ്ദുല്ലാഹി ഇബ്നു സെയ്ദിൽ നിന്നുള്ള ഹദീസിൽ. എന്നിട്ട് പറയാണ്, നമുക്ക് വായിച്ചു പോകാം. കഴിഞ്ഞ് വലി മുസ്ലിമിൻ അൻ അബി ഹുറൈറ നഹ്വഹു. വലി മുസ്ലിമിൻ, മുസ്ലിമിനും ഉണ്ട്. ആരിൽ നിന്ന്? അൻ അബി ഹുറൈറ, അബു ഹുറൈറയിൽ നിന്ന്. നഹ്വഹു, ഇതുപോലുള്ള ഹദീസ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഹദീസ് അബു ഹുറൈറയിൽ നിന്ന് ആര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സെയ്ദിൽ നിന്ന് ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു വലിൽ ഹാക്കിം, ഹാക്കിമിനുണ്ട്, ഇമാം ഹാക്കിം മുസ്തദ്റക്കിൽ. വലിൽ ഹാക്കിം ഹാക്കിമിനുണ്ട്. അൻ അബി സഈദിൻ മർഫൂഅൻ, അബു സഈദിനിൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. അബു സഈദിനിൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ഹാക്കിമിൻ്റെ റിവായത്തിലുണ്ട്. മർഫൂഅൻ, അബു സഈദുൽ ഖുദ്രി മർഫൂആയിട്ടാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. മർഫൂആയിട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാക്കല്ല, പിന്നെ അദ്ദേഹം റസൂലുള്ള പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മൗഖൂഫൻ എന്നാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കാണ്, അബു സഹാബിൻ്റെ വാക്ക്. അതേസമയം മർഫൂഅൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബു സഈദിനിൽ ഖുദ്രി, അബു സഈദിനിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു തൊട്ട് ഇമാം ഹാക്കിമിൻ്റെ റിവായത്തിലുണ്ട്. എന്താണത്? ഇദാ ജാ അഹദകും, നിങ്ങൾ ഒരാളുടെ അടുക്കലേക്ക് വന്നാൽ. ഇദാ ജാ അഹദകും, നിങ്ങളിൽ ഒരാളുടെ അടുക്കലേക്ക് വന്നാൽ. ആര് വന്നാൽ? അഷ്ഷൈത്താൻ, ഷെയ്ത്താൻ വന്നാൽ. ഫഖാല, എന്നിട്ട് ഷെയ്ത്താൻ പറയുകയും ചെയ്തു. ഇന്നക അഹദസ്ത്, കഥ അഹദസ്താന്ന, ഇന്നക്ക എന്നല്ല, ഇന്നക്ക കഥ അഹദസ്ത, ഇവിടെ കഥ ചേർക്കാനുണ്ട്. തൈ, എല്ലാ റിപ്പോർട്ടിലും അങ്ങനെ, എല്ലാവരുടെ പുസ്തകത്തിലും അങ്ങനെ തന്നെ, ചിലതില്ല. അപ്പോൾ പിന്നെ എന്നാ ഇത് വേണ്ട, അല്ല അത് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഇന്നക്ക കഥ അഹദസ്ത്, ഇന്നക്ക തീർച്ചയായും നീ, കഥ അഹദസ്ത് അല്ലെങ്കിൽ അഹദസ്ത്, നിനക്ക് ഒതു നഷ്ടമായിരിക്കുന്നു, ഒതു നഷ്ടമായിരിക്കുന്നു. ഇതാരാ പറയാ? ഷെയ്ത്താൻ പറയും നിസ്കരിക്കണ മനുഷ്യനോട്, ഇന്നക്ക അഹദസ്ത്, നിനക്ക് ഒതു നഷ്ടമായിരിക്കുന്നു, ഒതു മുറിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇദാ ജാ അഹദകും ഷെയ്ത്താനു ഫഖാല ഇന്നക അഹദസ്ത്, നിങ്ങളിൽ ഒരാളുടെ അടുക്കൽ ഷെയ്ത്താൻ വരികയും ഇന്നക്ക കദ് അഹദസ്ത എന്ന് പറയുകയും ചെയ്താൽ, ഫല്യഖുൽ, അവൻ പറഞ്ഞുകൊള്ളട്ടെ, കദബ്ത്, നിസ്കരിക്കണം പറയണം. എങ്ങനെ? കദബ്ത്, നീ പറഞ്ഞത് കള്ളമാണ്. കദബ്ത്, ഇന്നക്ക കദ് അഹദസ്ത എന്ന് പറഞ്ഞാലും ഇന്നക്ക അഹദസ്ത എന്നാലും ഒരേ മാന. കെതപ്ത, കെതപ്ത എന്നൊരു വായത്തില്ലേ, ഇല്ലേ, ഉണ്ട്. ഫല്യഖുൽ, അവൻ പറയട്ടെ, കെതപ്ത്, ഷെയ്ത്താനെ നീ കളവാണ് പറഞ്ഞത്. വ
വഅഖ്റജഹു ഇബ്നു ഹിബ്ബാൻ. ഇത് ഇബ്നു ഹിബ്ബാൻ സഹീഹിൽ റിവായത്ത് ചെയ്തു. വഅഖ്റജഹു, ഈ റിപ്പോർട്ട് റിവായത്ത് ചെയ്തത് ഇബ്നു ഹിബ്ബാൻ. അസ്തഗ്ഫിറുല്ല, അങ്ങനെയല്ല, ഇത് ഇമാം ഹാകിമിൻ്റെ റിവായത്താണ്. വഅഖ്റജഹു, ഈ റിവായത്തിന് റിപ്പോർട്ട് ചെയ്തു ഇബ്നു ഹിബ്ബാൻ. ഇബ്നു ഹിബ്ബാൻ കദാലിക, ഇപ്രകാരം. ബിലഫ്ദ് ഫലിയഖുൽ ഫീ നഫ്സിഹി, ഫലിയഖുൽ ഫീ നഫ്സിഹി, അവൻ സ്വന്തം മനസ്സിൽ പറയട്ടെ എന്ന റിവായത്തിൽ ഇത് ഇബ്നു ഹിബ്ബാൻ എന്ത് ചെയ്തിട്ടുണ്ട്? റിവായത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ്. ഒന്നുകൂടി ഇത് പറയാം. വലി മുസ്ലിമിൻ അൻ അബി ഹുറൈറത്ത നഹ്വഹു, ഇതേപോലെ അബൂ ഹുറൈറയിൽ നിന്ന് ഇമാം മുസ്ലിമിനും ഹദീസുണ്ട്. വലിൽ ഹാക്കിം അൻ അബി സഈദിൻ മർഫുആൻ, അബൂ സഈദിനിൽ ഖുദ്രിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ഇമാം ഹാക്കിമിന് ഉണ്ട്, മുസ്തദ്രക്ക് എന്ന കിതാബിലുണ്ട്. എന്താണുള്ളത്? ഇദാജ അഹദകും ഷെയ്ത്താൻ, നിങ്ങളിലൊരാളുടെ അടുക്കലേക്ക് ഷെയ്ത്താൻ വന്നാൽ, ഫഖാല ഇന്നക അഹദസ്ത, നിനക്ക് വുദു നഷ്ടമായിരിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ, ഫല്യഖുൽ, അവൻ പറയട്ടെ, കദബ്ത്, നീ കളവാണ് പറഞ്ഞതെന്ന്. അങ്ങനെ ഈ നിസ്കരിക്കുന്ന ആൾ പറയട്ടെ. ഇതാണ് ഹാക്കിമിൻ്റെ റിവായത്തുള്ളത്. വഅഖ്റജഹു ഇബ്നു ഹിബ്ബാൻ, ഈ ഹദീസിനെ ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്തു. കദാലിക, ഇപ്രകാരം. പക്ഷേ ബിലഫ്ദി ഫല്യഖുൽ ഫീ നഫ്സിഹി, നഫ്സിൽ പറയട്ടെ എന്നാണ്, മനസ്സിൽ പറയട്ടെ എന്നാണ്. ഫല്യഖുൽ, നമസ്കരിക്കുന്നവൻ പറയട്ടെ, ഫീ നഫ്സിഹി, മനസ്സിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിസ്കരിക്കുമ്പോൾ അങ്ങനെ ഷെയ്ത്താൻ വന്നിട്ട് ഉദു മുറിഞ്ഞു ഉദു എന്ന് പറയുമ്പോൾ ആ മനസ്സിലാണ് പറയേണ്ടത് എന്ത്? കദബ്ത് എന്ന്. അല്ലാതെ ഉറക്കണ ഒരാൾ കദബ്താന്ന് പറയാൻ പാടില്ല നിസ്കരിക്കുമ്പോൾ, പിന്നെ മനസ്സിൽ പറയട്ടെ എന്നാണ്. അപ്പോൾ ഈ ഹദീസിലുള്ളതിനേക്കാൾ ഒരാശയം ഇത് കൊണ്ടുവന്ന്, ഈ കദബ്ത എന്ന് പറയേണ്ടത് എങ്ങനെയാണ്? ഒരാൾ ആ മനസ്സിലാണ് പറയേണ്ടത് എന്നർത്ഥം. ഹലാസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ആശയം ഇതിൽ ഇതിലുള്ള ഫിഖ് ഒരുപോലെയാണ്. ആ ഹാക്കിമിൻ്റെ റിവായത്തുണ്ട്. ഈ ഇത് ഇതിനെ ദുർബലപ്പെടുത്തിയിട്ടില്ല ആള് പണ്ഡിതന്മാർ. നോട്ടെ, ഞാൻ അതിൻ്റെ ഇതിന് അങ്ങനെ കണ്ടില്ല കേട്ടോ, ആരും അങ്ങനെ പറഞ്ഞു കേട്ടില്ല. അവനെ ബാൻ ഇബ്നു സഹീഹിലാണ് റിവായത്ത് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ അതിൻ്റെ അസലേ, പിന്നെ ഈ ഈ ഹാക്കിമിൻ്റെയും ഇബ്നു ഹിബ്ബാൻ്റെയും റിവായത്താണ് ഫലിയഖുൽ ഫീ നഫ്സി. പക്ഷേ ഞാൻ അതിൻ്റെ ഒരു തഹ്ഖീഖിൽ അങ്ങനെ കണ്ടില്ല, അങ്ങനെ ദഈഫാണ് എന്നുള്ളത്. എങ്കിലത് ഞാൻ ഇൻഷാല്ലാഹ് ഒന്നുകൂടി നോക്കാം. പക്ഷേ ഇബ്നു ഹിബ്ബാൻ സഹീഹിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഇത് കൊടുത്തിട്ടുള്ളത് ഫലിയഖുൽ ഫീ നഫ്സിഹി എന്നുള്ളത്. അപ്പോൾ ഇബ്നു ഹിബ്ബാൻ്റെ അടുക്കലത് സഹീഹാണ് എന്നുള്ളതാണ്. തയ്ഫ്, ഏതായാലും പിന്നെ ഇതിലെന്താണ് ഇതിൻ്റെ ആശയം? ഷെയ്ത്താൻ വന്നിട്ട് നമുക്ക് ഷെക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഷെക്കിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കാൻ പാടില്ല. നമ്മളെന്താണ് ഉറപ്പുള്ളതാണ് എടുക്കേണ്ടത്? ഉറപ്പെന്താണ്? നമ്മൾ ശുദ്ധിയിലാണ് എന്നുള്ളതാണ്. നമ്മൾ ഒതു ചെയ്തിട്ടാണ് നിസ്കരിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഷെയ്ത്താൻ ഷെക്ക് സംശയം ഉണ്ടാക്കിയിട്ട് ഒതു മുറിഞ്ഞില്ലേ ഒതു മുറിഞ്ഞില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ല. നമ്മൾ പിന്നെ ഒന്നുകിൽ ശബ്ദം കേൾക്കുക, അല്ലെങ്കിൽ വാസന അനുഭവിക്കുക, അതുവരെ നമ്മൾ നിസ്കാരം തുടർത്തുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ഈ ഹദീസ്. ഇനി അത് സഹിയാണെങ്കിൽ തന്നെയും ഒരാൾക്ക് ഷെയ്ത്താൻ ഇങ്ങനെ മനസ്സിൽ വിശ്വാസം ഇട്ട് തരികയാണ്, അഹദസ് അഹദസ്തിൻ്റെ ഉതു പോയി ഉതു പോയാണെങ്കിൽ കെതപ്ത എന്ന് പ്രതികരിക്കാണ് വേണ്ടത്. അതും പ്രതികരിക്കേണ്ടത് എവിടെയാണ്? ആ മനസ്സിലാണ്. തയ്യബ്. വാനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യാതി അഹദകും ഷൈത്താനു ഫീ സലാത്തിഹി ഫയൻഫഖു ഫീ മഖഅദതിഹി ഫയുഖയ്യലു ഇലൈഹി അന്നഹു അഹദസ് വലം യുഹദിസ് ഫഇദാ വജദ ദാലിക ഫലാ യൻസരിഫ് ഹത്താ യസ്മഅ സൗതൻ ഔ യജിദ റീഹൻ അഖ്റജഹുൽ ബസ്സാർ വഅസ്ലുഹു ഫീ സഹീഹൈൻ മിൻ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു സൈദ് വലി മുസ്ലിമിൻ അൻ അബി ഹുറൈറത നഹ്വഹു വലിൽ ഹാകിം അൻ അബി സഈദ് മർഫൂഅൻ ഇദാ ജാഅ അഹദകും ഷൈത്താനു ഫഖാൽ ഇന്നക അഹദസ്ത് ഫലിയഖുൽ കദബ്ത് വഅഖ്റജഹു ഇബ്നു ഹിബ്ബാൻ കദാലിക് ബിലഫ്ദ് ഫലിയഖുൽ ഫീ നഫ്സിഹി. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.